ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫോട്ടോ ലേ ഔട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതും ഒരു പേപ്പർ ഫ്രെയിമിലാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അതിന് ഞാൻ ഇവിടെ ഈ ഒരു ഡിസൈനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറച്ച് മുന്നേ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് ചെയ്യാം. അതിൽ ഞാൻ ഫോട്ടോ ആ ഫ്രെയിമിൻ്റെ തിക്നെസ് 1.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇതിൽ ഞാൻ 1 സെൻറ്റിമീറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ പേപ്പറും നമുക്ക് ആവശ്യമുള്ള സൈസും അനുസരിച്ചിട്ടായിരിക്കും മാറുക. സോ ഇതിൽ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. സോ ഫുൾ ആ പേപ്പറിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 30.4 സെൻറ്റിമീറ്റർ × 30.4 സെൻറ്റിമീറ്റർ ആണ്. അതൊരു സ്ക്വയർ പേപ്പറാണ്. ഇനി നമ്മുടെ ആ ഫ്രെയിമില്, നമ്മുടെ മടക്കി വെച്ചേക്കുന്ന ഫ്രെയിം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ബേസ് വരുന്നത് 20.5 × 22.5 ആണ്. അപ്പം ഈ മേലെ ഉള്ളതെന്ന് വെച്ചാൽ ഫ്രെയിം നമ്മൾ മടക്കി വെക്കുന്നതിന് മുന്നേ ഉള്ള മെഷർമെൻ്റ് ആണ്. ഇനി ഞാൻ കാണിക്കുന്നത് ഫ്രെയിം ഉള്ളിലേക്ക് മടക്കി വെക്കുമ്പോൾ ബേസിൻ്റെ മെഷർമെൻ്റ് ആണ്. സോ ഫ്രെയിം എന്ന് പറയുന്നത് ഞാൻ 1 സെൻറ്റിമീറ്റർ റീച്ചാണ് എടുക്കുന്നത്. സോ എല്ലാ സൈഡിൽ നിന്നും 2 സെൻറ്റിമീറ്റർ റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും ബേസിൻ്റെ സൈസ് വരുന്നത്. അതായത് 20.5 എന്നുള്ളത് 18.5 ആവും, 22.5 എന്നുള്ളത് 20.5 ആവും. ഇനി ഈ ബേസിൽ നമുക്ക് വെക്കാനുള്ള ഒന്നെങ്കിലും അഡീഷണൽ ആയിട്ട് പേപ്പർ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഏത് 20 സെൻറ്റിമീറ്റർ 22 സെൻറ്റിമീറ്റർ ഇല്ലെങ്കിൽ 19 സെൻറ്റിമീറ്റർ 21 സെൻറ്റിമീറ്റർ. സോ ഞാൻ ഈ 19 സെൻറ്റിമീറ്റർ 21 സെൻറ്റിമീറ്റർ ആണ് എടുത്ത് ചൂസ് ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നത്. സോ സ്റ്റിക്ക് ചെയ്യാൻ ഏത് നിങ്ങൾക്ക് നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫെവി സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവി സ്റ്റിക്കാണ് കേട്ടോ. സോ അത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സൈഡ്സിലും ഒരു ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ ഒട്ടിച്ച് കുറച്ചൊന്ന് കൈ വെച്ചൊന്ന് മെല്ലെ അതിൻ്റെ മേലിൽ കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സോഫ്റ്റ് അല്ല, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, ഇപ്പം സിസറിൻ്റെ ബാക്ക് സൈഡ് എന്തെങ്കിലും എടുത്തിട്ട് പതിയെ അതിൻ്റെ മേലിൽ കൂടെ ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ ഒട്ടിയിരിക്കും. സോ ഇതിൽ എങ്ങനെയാണ് ഫോൾഡിങ്സ് വരുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോക്കാം കേട്ടോ. അവിടെ ഞാൻ ഫ്രെയിം, അതായത് ഫ്രെയിമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്. ബാക്കി എല്ലാ മെഷർമെൻറ്റും ഞാൻ ഇതിൽ തന്നിട്ടുണ്ട്. സോ ഇനി നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫോട്ടോസ് എങ്ങനെ ലേ ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് ഫ്രണ്ട്സിന്, ഫാമിലിക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കായാലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്കിത് അറേഞ്ച് ചെയ്തെടുക്കാം. സോ ഞാനിപ്പോൾ എല്ലാ ഫ്രെയിമും മടക്കി ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഞാനത് എൻ്റെ ഒരു സ്കൂൾ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവളുടെ മാരേജിന് ഉണ്ടാക്കിയതാണ്. സോ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിൻ്റെ ബാക്ക് ഫുള്ളി ഫ്ലോറലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനുള്ളിൽ ഫോട്ടോസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഡിസൈൻ പേപ്പർ എടുത്തിട്ട് അതിൽ ഫോട്ടോ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ഫ്രെയിമിലേക്ക് ഒട്ടിക്കുക. സോ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ടും ഫോട്ടോ അതിൽ പേസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടിയിട്ട് ഒരു കളർഫുള്ളായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പേപ്പറിൽ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാനിവിടെ രണ്ട് ഫോട്ടോസ് മാത്രമാണ് വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെക്കാം, ഇല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോട്ടോ ആയിട്ട് വെക്കാം. അത് ഡിപ്പെൻസ് ആണ് നമുക്ക് എത്രത്തോളം ഫോട്ടോസ് ആ ഫ്രെയിമിൽ വെക്കണം എന്നനുസരിച്ച്. പിന്നെ നമ്മുടെ പേപ്പർ അത്രത്തോളം വലിയ പേപ്പർ ആണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് വെക്കാനും പറ്റും. സോ ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് അതിനെ അറേഞ്ച് ചെയ്യുകയാണ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്, എന്നിട്ട് ആ ഒരു ഫ്രെയിമിലേക്ക് വെക്കുക. സോ ഇതൊക്കെയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ്. വേറൊരു കുഞ്ഞ് സ്ക്വയർ ആയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട്, പിന്നെ ഈ രണ്ട് ഫോട്ടോസ് ഉണ്ട്, കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, ഒരു കട്ടൗട്ട് ഉണ്ട്, ഒരു റിട്ടേൺ ആയിട്ടുള്ള രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. സോ ഇതെല്ലാം ഞാൻ ചിലതൊക്കെ ഫെവി സ്റ്റിക്ക് വെച്ചിട്ടും ചിലതൊക്കെ ഡബിൾ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. സോ ആദ്യം തന്നെ ആ സ്ക്വയർ ബേസ് ഞാൻ ഫെവി സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മേലെയാണ് ഞാൻ ഈ ഫോട്ടോസ് വെക്കുന്നത്. പിന്നെ
പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പം ഇതൊക്കെ ഒട്ടിക്കുന്നതിന് മുന്നേ പല പല രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസ് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കി ഫോട്ടോ എടുത്തിട്ട് എങ്ങനെയാണ് കൊള്ളാമോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറേയൊക്കെ വെച്ച് നോക്കി ഫോട്ടോ ഒക്കെ എടുത്ത് കൺഫേം ചെയ്തിട്ടാണ് ഈ ഒരു ലേ ഔട്ടിലേക്ക് എത്തിയത്. അതിന് മുന്നേ കുറേയൊക്കെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലൊക്കെ ബെറ്ററായിട്ട് എനിക്കിതാണ് തോന്നിയിട്ടില്ല. സോ ഇത് ഞാൻ ഫൈനലൈസ് ചെയ്തിട്ട് ആണ് ഒട്ടിക്കുന്നത്. സോ ഇതിൽ ഞാൻ ഈ ഫ്ലവറിൻ്റെ കട്ടൗട്ട് പേപ്പർ ടേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ടേപ്പ് യൂസ് ചെയ്യാം. ഞാനിവിടെ ടാക്കി ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഡബിൾ സൈഡഡ് തന്നെയാണ്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും എന്നേ ഉള്ളൂ. ഫോം ഷീറ്റ് പോലെ ആയിരിക്കില്ല, ഐ മീൻ ഫോം പേപ്പർ പോലെ ആയിരിക്കത്തില്ല. സോ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഈ ഒരു ഫ്ലവർ എലമെൻറ്റ് ഇതിലേക്ക് ഒട്ടിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഡിഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനത് കുറച്ച് നല്ല സിമ്പിളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ ചെയ്തിട്ട് ഞാൻ അവരുടെ നെയിമും പിന്നെ വെഡിങ് ഡേറ്റും പിന്നെ എൻ്റെ വീടും ആയിട്ട് എഴുതിയിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ അവരുടെ സ്പെഷ്യൽ ഒക്കേഷനിൽ ഹാൻഡ്മെയ്ഡ് ആയിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അവരുടെ ഫീഡ്ബാക്ക്സ് അറിയുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സും കമൻസ് ആയിട്ട് തരിക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.